എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോങ്കോങ്ങിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ്. കഥ കേൾക്കുന്നതിനോടൊപ്പം തന്നെ കഥകളി എന്ന ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതിലെ കഥകൾ തുടർച്ചയായി കേൾക്കുക, കഥയോടൊപ്പം സഞ്ചരിക്കുക, കഥയുടെ കലവറയായി മാറുക. എല്ലാവർക്കും കഥകളിയിലേക്ക് സ്വാഗതം. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോങ്കോങ് പശ്ചാത്തലമായിട്ടുള്ള ഒരു സിനിമയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 2007 ഇറങ്ങിയ ലാസ്റ്റ് കോഷൻ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയുടെ കഥയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഡ്രാമ ഹിസ്റ്റോറിക്കൽ റൊമാൻസ് സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആംഗ്ലിയാണ്. ഭാഷ മാൻഡറിൻ ഭാഷയിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ആംഗ്ലിയുടെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ ഇറോട്ടിക് റൊമാൻസ് ത്രില്ലറാണ് ലെസ്റ്റ് കോഷൻ എന്ന ഈ സിനിമ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹോങ്കോങ്ങിൽ കുറച്ച് ദേശസ്നേഹികളായ കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് ജപ്പാൻ്റെ കിങ്കറിനായ ഈ എന്ന ആളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതീവ സുരക്ഷയുള്ള ഈയെ കൊല്ലാൻ അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി അവർ അയാളെ വശീകരിക്കാൻ തങ്ങളുടെ കൂട്ടത്തിലുള്ള വോങ് ചിയ ചി എന്ന പെൺകുട്ടിയെ തയ്യാറാക്കി അയക്കുകയും അതൊരു പ്രണയത്തിലേക്ക് നീങ്ങുന്നതുമാണ് സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ഇതിവൃത്തം. അലിങ് ചാങ് എന്ന ചൈനീസ് എഴുത്തുകാരിയുടെ ഇതേ പേരിൽ തന്നെ 1979 പുറത്തിറങ്ങിയ നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചൈനയിൽ ജീവിച്ചിരുന്ന സെങ് പിങ്ക്രു എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അലിങ് ചാങ് ലെസ്റ്റ് കോഷൻ എഴുതിയിരിക്കുന്നത്. ഈ സിനിമ വളരെ അധികം വ്യത്യസ്തവും അതേപോലെ തന്നെ കിടിലന്നെ ഒരു ഹിസ്റ്റോറിക്കൽ റൊമാൻറ്റിക് സിനിമയാണ്. ഇതിലെ നായിക ചൈനക്കാരിയാണ്. ഇതിലെ വില്ലനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു ജപ്പാൻകാരനാണ്. ഈ ജപ്പാൻകാരനെ കൊല്ലാനായിട്ട് കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ ഒരു ശ്രമിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന ഈ നായിക അവിടെ ഒരു നാടകത്തിൽ അഭിനയിക്കുക. ആ നാടകം വളരെയധികം പ്രശസ്തി അർഹിക്കുകയും ചൈനയെ ജപ്പാൻ്റെ കീഴിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കുകയും നായികനെ പറഞ്ഞ് അതിലേക്ക് വീഴ്ത്തുന്നതും നായിക അതിന് തയ്യാറെടുക്കുന്നതുമാണ് ഈ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള കഥ. തുടരെ തുടരെ ഈ വില്ലനെ കൊല്ലാനായിട്ടുള്ള ജപ്പാൻകാരനായിട്ടുള്ള വില്ലനെ കൊല്ലാനായിട്ട് വൈകുന്തോറും ജപ്പാൻകാരനും നായികയും തമ്മിൽ പ്രണയത്തിലാവുകയും അങ്ങനെ ആ പ്രണയം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസാനം ഇയാളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ദിവസം നായികയ്ക്ക് അയാളെ കൊല്ലാനായിട്ട് മനസ്സ് തോന്നുന്നില്ല. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ടതിന് ശേഷം ഈ കോളേജ് വിദ്യാർത്ഥികളെല്ലാവരും പോലീസ് പിടികൂടുകയും ജപ്പാൻ പോലീസ് പിടികൂടുകയും ഒരു പാറമടയുടെ സൈഡിൽ വെച്ചിട്ട് വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ കഥ. കിടലിനൊരു സിനിമയാണ്. ഈ സിനിമ കണ്ട് നിങ്ങളുടെ മികച്ച അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു സിനിമയാണ്. കുറേയധികം ഇറോട്ടിക് രംഗങ്ങളൊക്കെ ഈ സിനിമയിലുണ്ടെങ്കിലും അത് കഥാഗതിക്ക് വളരെ അനുയോജ്യമായ രീതിയിലാണ് ഈ സിനിമയിൽ അണിയിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. നിങ്ങളുടെ മികച്ച അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മറക്കരുത്, 2007 സിനിമ ഇറങ്ങിയത്. സിനിമയുടെ പേര് ലെസ്റ്റ് കോഷൻ എന്നാണ്. ലെസ്റ്റ് കോഷൻ അത് മാൻഡറിൻ ഭാഷയിൽ ഇറങ്ങിയ സിനിമയാണ്. സംവിധാനം ചെയ്തത് ആംഗ്ലിയാണ്. 2007 ഇറങ്ങിയ ഇറോട്ടിക് റൊമാൻസ് ത്രില്ലറാണ് ലെസ്റ്റ് കോഷൻ. അപ്പോൾ ഈ സിനിമ കാണുക, കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക, അതേപോലെ തന്നെ പുതിയ കഥകൾ നിർദ്ദേശിക്കുക. കഥകളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കഥകളോടൊപ്പം സഞ്ചരിക്കുക, കഥയുടെ കലവറയായി മാറുക, കഥയായി സ്വയം മാറുക. മറ്റൊരു മികച്ച കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.